നമസ്കാരം. ഐ എൻ ഡി എ മുന്നണിയിലുള്ള പടലപ്പിണക്കങ്ങൾ നിരന്തരം വാർത്തകൾ ആകുകയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതെപ്പോഴും തന്നെ വാർത്തകൾ വളരെ ലൈവായിട്ട് നിർത്തുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ വേണ്ടി രൂപീകരിച്ച 28 പാർട്ടികൾ അടങ്ങുന്ന ഐ എൻ ഡി എ സഖ്യത്തിൽ ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ നിരന്തരമായി വാർത്തകളും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് ഐ എൻ ഡി എയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് സി പി എം അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയും പ്രതിനിധി അയക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന പി ബി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം. പ്രത്യേക സമിതിയിലേക്ക് തങ്ങളുടെ അംഗത്തെ അയക്കേണ്ടതില്ല എന്ന യോഗത്തിൽ അഭിപ്രായം ഉയരുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ മുംബൈ യോഗത്തിലാണ് മുന്നണിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമുണ്ടായത്. എന്തായാലും കൺവീനറിൻ്റെ സ്ഥാനത്തേക്കായി ഒരു നേതാവിൻ്റെ പേര് ഉയർത്തിക്കാണിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം ഒരു കോർഡിനേഷൻ കമ്മിറ്റി എന്നത്. കാരണം നമുക്കറിയാം, കൺവീനർ സ്ഥാനത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എല്ലാം ഐ എൻ ഡി എ ഇടിയോടിടിയാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നണിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് തങ്ങളുടെ പ്രതിനിധി അയക്കുന്നില്ല എന്ന് സി പി എം പറഞ്ഞതോടുകൂടി അതും ചീറ്റിയിരിക്കുകയാണ്. ഇനിയും ഏത് തരത്തിലാണ് ഐ എൻ ഡി എ മുന്നണിയും മുന്നോട്ട് പോവുക, അതിൽ എത്ര പാർട്ടികൾ നിസ്സഹകരിക്കും, എത്ര പാർട്ടികൾ സഹകരിക്കും, എന്തായാലും സീറ്റ് വിഭജന തർക്കം തൊട്ട് ഒരു കൺവീനറെ കണ്ടെത്താൻ കഴിയാതെ പൊതുവായുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഈ ഐ എൻ ഡി എ മുന്നണി ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്.